Dear students, welcome to maths class. Kazhinja classil nammal pairs enna session ayirunnu discuss cheyirunnathu. Pairs varumba enganeyanu probability kaanuka annulla page 75 illulla 5 questions. Ah, 5 questions le 3 ennam nammal discuss cheyirunnu kazhinja classil. Baaki illa questions nammal ippol discuss cheyanu. Fourth one. Question 4 page 75 illa question aanu nammal discuss cheyanathu. From all two digit numbers with either digit 1, 2 or 3, one number is chosen. Two digit numbers, ഏതെല്ലാം digits ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്നതാണ്? 1, 2, 3. ഈ മൂന്ന് digits ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന two digit numbers. അങ്ങനെയുള്ള two digit numbers ൽ നിന്ന് ഒന്ന് എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു. One number is chosen. First one, what is the probability of both digits being the same and what is the probability of the sum of the digits being 4? അങ്ങനെയാണെങ്കിൽ ആ സെലക്ട് ചെയ്യുന്ന 2 ഡിജിറ്റ് നമ്പറിന്റെ രണ്ട് ഡിജിറ്റ്സും സെയിം ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒന്ന്. രണ്ടാമത്തേത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 4? അങ്ങനെ സെലക്ട് ചെയ്യുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്പറിൻ്റെ രണ്ട് ഡിജിറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സം 4 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. 1, 2, 3 ഈ മൂന്ന് ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1, 1, 1 ഉം 1 ഉം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാം. ദാറ്റ് ഇസ് 11. അതുപോലെ 2, 2 ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം. 3, 3 ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ 3 2 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇനി 1 ഉം 2 ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് 1, 2, 12. 2 ഉം 1 ഉം ഉപയോഗിച്ചുകൊണ്ടാക്കാം 21. 2 ഉം 3 ഉം ഉപയോഗിച്ചുകൊണ്ട് 23. 3 ഉം 2 ഉം ഉപയോഗിച്ചുകൊണ്ട് 32. ഓക്കെ, 1 ഉം 3 ഉം ഉപയോഗിച്ചുകൊണ്ട് 13. 3 ഉം 1 ഉം ഉപയോഗിച്ചുകൊണ്ട് 31. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണമാണ്? 9 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 9 നമ്പേഴ്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പ്രോബബിലിറ്റി എഴുതുന്ന സമയത്തൊക്കെ ഡിനോമിനേറ്ററിൽ വരുന്നത് എന്തായിരിക്കും? 9 ആയിരിക്കും. ബിക്കോസ് ദർ ആർ 9 നമ്പേഴ്സ്. രണ്ട് പ്രോബബിലിറ്റിയാണ് നമുക്ക് എഴുതാനുള്ളത്. അതിൽ ഒന്നാമത്തേത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് സെയിം, രണ്ട് ഡിജിറ്റ്സും സെയിമായി മാറാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയാണ്, അങ്ങനെയാകുമ്പോൾ രണ്ട് ഡിജിറ്റ്സും സെയിമായിട്ടുള്ള നമ്പേഴ്സ് എത്ര ഉണ്ട് നോക്കുക. ഇതിൽ ഇതിൽ നമുക്ക് കാണാം 22, 33, 11. ഇങ്ങനെ മൂന്ന് നമ്പേഴ്സിൽ രണ്ട് ഡിജിറ്റ്സും സെയിമാണ്. അപ്പോൾ 3 out of 9, അതാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് സെയിം. ഓക്കെ, സെയിം, ദാറ്റ്സ് ഈക്വൽ ടു 3/9. ആ 3/9 നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് 1/3 എന്ന് എഴുതാം. ഓക്കെ, 3/9 ദാറ്റ്സ് ഈക്വൽ ടു 1/3. അതിൻ്റെ ലീസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാം. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 4? ഇതിലെ രണ്ട് ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന സം 4 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 2+2, 4. ഓക്കെ, 3+1, 4. ഇവിടെ 3+1, 4. ഈ മൂന്ന് കേസിൽ മാത്രമേ സം എന്താവുന്നുള്ളൂ, 4
4 ആവുന്നു. ഓക്കെ 2 പ്ലസ് 2 4 1 പ്ലസ് 3 4 3 പ്ലസ് 1 4 അപ്പോൾ മൂന്ന് നമ്പേഴ്സിൽ സമ്മ് എത്രയാണ് 4 ആണ് അപ്പോൾ 3 ബൈ 9 തന്നെയാണ് അവിടെയും പ്രോബബിലിറ്റി ഓക്കെ പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് 4 സമ്മ് 4 ആവാനുള്ള പ്രോബബിലിറ്റി 3 ബൈ 9 ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ 3 എന്ന് കിട്ടും ഓക്കെ അതാണ് പേജ് 75 ഉള്ള ക്വസ്റ്റ്യൻ 4 ആൻസർ നെക്സ്റ്റ് 5th എ ഗെയിം ഫോർ 2 പ്ലെയേഴ്സ് 2 പ്ലെയേഴ്സിന് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് ഈച്ച് ഹാസ് ടു ഡിസൈഡ് വെതർ ഹി വാണ്ട്സ് ഓഡ് നമ്പർ ഓർ ഈവൻ നമ്പർ ആ കളി തുടങ്ങുന്നതിന് മുമ്പേ ആ രണ്ടാൾക്കാരും പറയണം എനിക്ക് ഓഡ് നമ്പർ വേണം എനിക്ക് ഈവൻ നമ്പർ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യണം ദെൻ ബോത്ത് റൈസസ് സം ഫിംഗേഴ്സ് ഓഫ് വൺ ഹാൻഡ് അതിനുശേഷം രണ്ട് പേരും എന്ത് ചെയ്യും അവരുടെ ഓരോ കയ്യിലുള്ള സം ഫിംഗേഴ്സ് അവരെന്ത് ചെയ്യും റേസ് ചെയ്യും ഓക്കെ ഇങ്ങനെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് അഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും ഒരു കയ്യിലുള്ള വിരലുകൾ ഉയർത്തും ഇഫ് ദ സം ഈസ് ഓഡ് ദ വൺ ഹു ചോസ് ഓഡ് അറ്റ് ദ ബിഗിനിങ് വിൻസ് അങ്ങനെ രണ്ട് പേരും ഉയർത്തുമ്പോൾ രണ്ട് പേരുടെയും കയ്യിലുള്ള ആകെ വിരലുകളുടെ എണ്ണം ഉയർത്തുന്ന വിരലുകളുടെ എണ്ണം ആഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന സം ഓടാണെങ്കിൽ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓട് വേണം എന്ന് പറഞ്ഞ ആൾ ജയിക്കും അതേ സ്ഥാനത്ത് ഈ നമ്പേഴ്സ് ഈ ഫിംഗേഴ്സിൻ്റെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഇവനാണെങ്കിൽ ആദ്യം തന്നെ ഇവൻ എന്ന് ചൂസ് ചെയ്തത് ആരാണോ അയാൾ വിജയിക്കും ഓക്കെ ഇഫ് ഇറ്റ് ഈസ് ഇവൻ ദ വൺ ഹു ചോസ് ഇവൻ വിൻസ് ഇൻ ദിസ് ഗെയിം വിച്ച് ഈസ് ദ ബെറ്റർ ചോയ്സ് അറ്റ് ദ ബിഗിനിങ് ഓഡ് ഓർ ഇവൻ ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ഏതാണ് ഈ കളി ജയിക്കാൻ ഒരാൾ ആദ്യം തന്നെ ഈവൻ നമ്പർ കിട്ടിയാൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് ഈവൻ നമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളി ആരംഭിക്കുന്നതാണോ അല്ലെങ്കിൽ എനിക്ക് ഓഡ് നമ്പർ കിട്ടണം അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് ഓഡ് നമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളി ആരംഭിക്കുന്നതാണോ ഏതാണ് ബെറ്റർ ചോയ്സ് അതായത് ജയിക്കാൻ നമ്മളൊരു കളിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ കളി ജയിക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ ജയിക്കാൻ സാധ്യത കൂടുതൽ ഏത് ചൂസ് ചെയ്യുമ്പോഴാണ് അത് ഓഡ് നമ്പർ ചൂസ് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ഈവൻ നമ്പർ ചൂസ് ചെയ്യുമ്പോഴാണോ എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ സെയിം പേജിലുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ 5 പേജ് 75 അപ്പോൾ രണ്ട് വ്യക്തികളുണ്ട് ഇവിടെ അവർ രണ്ടുപേരും ഫിംഗേഴ്സ് ആണ് ഉയർത്തുന്നത് അല്ലേ ഒരു കയ്യിലുള്ള ഫിംഗേഴ്സ് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഞാൻ പേഴ്സൺ 1 പേഴ്സൺ 2 എന്ന് എഴുതി ഒന്നാമത്തെ ആൾ ഒരു കയ്യിലുള്ള ഫിംഗേഴ്സ് ഉയർത്തുള്ളൂ അപ്പോൾ 1 2 3 4 5 അയാൾ ഒന്ന് ഉയർത്താം ഇങ്ങനെ ഒന്ന് ഉയർത്താം അല്ലെങ്കിൽ രണ്ട് ഉയർത്താം മൂന്ന് ഉയർത്താം നാല് ഉയർത്താം അല്ലെങ്കിൽ അയാൾ 5 ഉയർത്താനുള്ള സാധ്യത ഉണ്ട് അല്ലേ അങ്ങനെ ഉയർത്തും അതേപോലെ തന്നെ ഇയാളും 1 2 3 4 5 ഈ ഇത്രയും എണ്ണം ആണ് ഒരു പ്രാവശ്യം അയാൾ ഉയർത്തുക അപ്പോൾ രണ്ടുപേരും കൂടി ഉയർത്തുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ ഒന്ന് ഉയർത്തി മറ്റേ ആൾ രണ്ട് ഉയർത്തിയാൽ 1 2 എന്നുള്ളൊരു പെയറുണ്ടാവും 1 2 എന്നുള്ളൊരു പെയറുണ്ടാവും അപ്പോൾ അതിലെ സമ്മ എന്തായിരിക്കും 1 + 2 ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പെയേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെ പെയർ വരിക ഈ 1 1 2 3 4 5 എല്ലാം പെയേഴ്സ് ഉണ്ടാക്കും അപ്പോൾ 1 ഉള്ള 5 പെയേഴ്സ് കിട്ടും 2 ഉള്ള 5 പെയേഴ്സ് കിട്ടും 3 ഉള്ള 5 പെയേഴ്സ് കിട്ടും 4 ഉള്ളത് 5 5 ഉള്ളത് 5 അങ്ങനെ 25 പെയേഴ്സ് കിട്ടും ഓക്കെ അപ്പോൾ 1 1 1 2 1 3 1 4 1 5 അടുത്തത് 2 1 2 2 2 3 2 4 2 5 3 1
3 2 3 3 3 4 3 5 4 1 4 2 4 3 4 4 4 5 5 1 5 2 5 3 5 4 5 5 ഇങ്ങനെ ടോട്ടൽ 25 പേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പേഴ്സിലെല്ലാം വരുന്ന രണ്ട് ഡിജിറ്റ്സുകൾ തമ്മിൽ അല്ലെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ സമ്മ് കിട്ടും, ഈവനും കിട്ടും. ഓക്കെ, അപ്പോൾ സമ്മ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നും ഈവൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നും കാണാം. അതിൽ കൂടുതൽ പ്രോബബിലിറ്റി ഏതിനാണോ ഉള്ളത്, ഇപ്പോൾ ഓഡിനാണ് പ്രോബബിലിറ്റി കൂടുതലെങ്കിൽ ഓഡ് സെലക്ട് ചെയ്ത ആൾ ജയിക്കും. അയാൾ ഓഡ് സെലക്ട് ചെയ്യുക എന്നുള്ള ആ കാര്യം, അതായത് കളി തുടങ്ങുന്നതിന് മുമ്പേ ഓഡ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം, ബെറ്റർ ചോയ്സ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഈവൻ നമ്പേഴ്സ്, സം ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി ആണ്, ആ പ്രോബബിലിറ്റിയാണ് കൂടുതലെങ്കിൽ കളി തുടങ്ങുന്നതിന് മുമ്പേ ഈവൻ സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ ചോയ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സം ഓഡാവണമെങ്കിൽ എന്തായിരിക്കണം, ഒന്ന് ഓടും ഒന്ന് ഈവനും ആയിരിക്കണം. രണ്ടും ഓടാണെങ്കിൽ സമ് ഇവനായി മാറും, രണ്ടും ഇവനാണെങ്കിൽ സമ് ഇവനായി മാറും. അപ്പോൾ ഒന്ന് ഓടും ഒന്നും ഇവനായിട്ടുള്ള എത്ര പേഴ്സ് ഉണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് ഓടും ഒന്ന് ഇവനായിട്ടുള്ളത് 1 2. ഓക്കെ, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം, 5 ആയി. ഇവിടെ ഓടും ഇവനും 1 2. ഓക്കെ, അടുത്തതിൽ 1 2 3. ഓക്കെ, അപ്പോൾ 2 3 2 3. അപ്പോൾ 2 3 5, 5 ഉം 2 7, 7 3 10. ഇവിടെ 1 2. അങ്ങനെ 12 പേഴ്സ്. ഈ 12 പേഴ്സിൽ സം ഓഫ് ദ ഡിജിറ്റ്സ് വിൽ ബി 4. ദെർഫോർ ദ പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് ഓഡ് ഈസ് ഈക്വൽ ടു 12 ബൈ, ടോട്ടൽ എത്ര ഉണ്ടായിരുന്നത്, ടോട്ടൽ 5 × 5 ആണ്. ഓക്കെ, 5 × 5 25 പേഴ്സ്. ഈ ഒരു ലൈനിൽ 5 പേഴ്സ് ഉണ്ട്, അങ്ങനെ 1 2 3 4 5 5 പേഴ്സ് ഉണ്ട്. അതാണ് 5 × 5 5 എന്ന് എഴുതിയത്. ദാറ്റ് ഈസ് 25 പേഴ്സ് ടോട്ടൽ ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താണ്, 25 ആണ്. സോ 12 ബൈ 25, ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സം ബീങ് ഓഡ്. അപ്പോൾ സം ഓഡാവാനുള്ള പ്രോബബിലിറ്റി 12 ബൈ 25 ആണ്. അപ്പോൾ ടോട്ടൽ പേഴ്സ് 25 ആണ്. ആ 25-ൽ 12 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതിലെ നമ്പേഴ്സിൻ്റെ സമ്മ് ഓഡാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന പേഴ്സ് 13 ഉണ്ടാവും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം ബീയിങ് ഈവൻ, സമ്മ് ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള പേഴ്സിൻ്റെ എണ്ണം 13 ബൈ 25 ആണ്. 13 ബൈ 25. അപ്പോൾ ഈ 12 ബൈ 25 ആൻഡ് 13 ബൈ 25, ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വലിയ ഫ്രാക്ഷൻ. 13 ബൈ 25 ആണ് വലിയ ഫ്രാക്ഷൻ. അപ്പം ഈ പ്രോബബിലിറ്റിയാണ് വലുത്. ഏത് ഈവൻ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് വലുത്. അപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് ഈവൻ കിട്ടിയ, ഞാൻ ഈവനാണ് സെലക്ട് ചെയ്യുന്നത്, ഈവൻ നമ്പർ ആണ് സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളി ആരംഭിക്കുന്നതാണ് നല്ലത്. ആ കളിയാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ മറ്റതിനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ ആ എക്സസൈസിലുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ 4 ആൻഡ് ക്വസ്റ്റ്യൻ 5.
അതും കൂടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മോർ പേയേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുകയാണ്. പേജ് 76ലുള്ള മോർ പേയേഴ്സ്. More payers എന്നുള്ള സെക്ഷൻ പേജ് 76 ആണ് കേട്ടോ. പേജ് 76 പേജ് 76ൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം ടു ബോക്സസ് അഗെയിൻ. വീണ്ടും രണ്ട് ബോക്സസ് വരുന്ന പ്രോബ്ലം നമ്മൾ പരിഗണിക്കുകയാണ്. വൺ കണ്ടെയ്നിങ് 10 സ്ലിപ്സ് നമ്പേഴ്സ് 1 to 10 ആൻഡ് ദി അതർ 5 സ്ലിപ്സ് ഫ്രം 1 to 5. അപ്പോൾ ഒരു ബോക്സിൽ 1 to 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിരിക്കുന്ന സ്ലിപ്പുകൾ ഇട്ടിരിക്കുന്നു. മറ്റേ ബോക്സിൽ 1 to 5 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിരിക്കുന്ന സ്ലിപ്സാണുള്ളത്. വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് ബോക്സ് ആസ് യൂഷ്വൽ. കഴിഞ്ഞതിലൊക്കെ ചെയ്തതുപോലെ തന്നെ രണ്ട് ബോക്സിൽ നിന്നും ഓരോരോ സ്ലിപ്സ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുന്നു അല്ലേ. ഒരു ബോക്സിൽ നിന്നും മറ്റേ ബോക്സിൽ നിന്നും അപ്പോൾ പെയറാണ് കിട്ടുക. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ രണ്ട് ബോക്സസ് ഉണ്ട്, ബോക്സ് 1 and box 2. ബോക്സ് 1 ബോക്സ് 2. ബോക്സ് 1-ലുള്ള പ്രത്യേകത ദേർ ആർ നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10. ഇവിടെ 1 2 3 4 5 ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് രണ്ടിൽ നിന്നും ഓരോന്ന് എടുക്കുന്നു. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ബോത്ത് ബീയിങ് ഓഡ്. രണ്ടും ഓഡാവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു കാൽക്കുലേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പേഴ്സ് ഫ്രം ബോത്ത്. രണ്ടിൽ നിന്നും ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്. ആൻഡ് ഓഡ് ഫ്രം 1 and even from the other. ഒന്നിൽ നിന്ന് ഓടും മറ്റതിൽ നിന്ന് ഈവനും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്. ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മോർ പേയേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്കുള്ള ഒരു ഹിൻറ്റ് ഞാൻ തരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതായത് ഇതേപോലെ തന്നെയുള്ള കേസ് വരുന്നു. ഒന്നാമത്തെ ബോക്സിൽ 50 നമ്പേഴ്സും രണ്ടാമത്തെ ബോക്സിൽ 60 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ 3000 പേയേഴ്സ് വരും. അപ്പം 3000 പേയേഴ്സൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി. ആദ്യത്തെ ബോക്സിലുള്ള 50 എന്ന നമ്പറും രണ്ടാമത്തെ ബോക്സിലുള്ള സ്ലിപ്സിൻ്റെ നമ്പറായ 60 അത് രണ്ടും കൂടെ 50 × 60 മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. 50 × 60 കണ്ടാൽ മതി, അല്ലെങ്കിൽ 50 ഉം 60 ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ ടോട്ടൽ എത്ര പേയേഴ്സ് ഉണ്ട് എന്ന് കാണാൻ ആ രീതി ഉപയോഗിച്ചാൽ മതി. അല്ലാതെ നമ്മൾ പേയേഴ്സ് എഴുതുകയാണെന്ന് വിചാരിക്കുക. പേയേഴ്സ് ഇപ്പോൾ എഴുതുകയാണെങ്കിൽ 1 1 1 2 1 3 1 4 1 5 എന്ന് വരും. ഓക്കെ, 1 1 1 2 1 3 1 4 1 5 1 5. അപ്പോൾ ഈ 1 ഉം ഈ 5 നമ്പേഴ്സ് തമ്മിൽ പേയേഴ്സായി. അപ്പോൾ എത്ര പേയേഴ്സ് കിട്ടി? 5 പേയേഴ്സ് കിട്ടി. അപ്പോൾ ഈ 2 ഉം ഈ 5 നമ്പേഴ്സ് തമ്മിൽ പേയേഴ്സ് ഉണ്ടാക്കുമ്പോൾ വീണ്ടും എത്ര പേയേഴ്സ് വരും? 5 പേയേഴ്സ് വരും. ഓക്കെ, 2 1 എന്നതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 5 അവസാനിക്കും. അടുത്തത് 3 1 സ്റ്റാർട്ട് ചെയ്തിട്ട് 3 5 അവസാനിക്കും. അപ്പോൾ ഇവിടെ 5 5 5 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പേയേഴ്സ്. ഓക്കെ, ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതെവിടെ അവസാനിക്കും? 10 1 10 1 എന്നതിലാണ് തുടങ്ങുക. അവസാനത്തെ ലൈൻ 10 1 സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അത് ചെന്ന് അവസാനിക്കുന്നത് 10 5 ആയിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ എന്താണ് ഫിൽ ചെയ്യാണ്ട്.
അപ്പോൾ ഇവിടെ വൺ വൺ ടു വൺ ത്രീ വൺ ഇങ്ങനെ വന്നിട്ട് ടെൻ വൺ. അപ്പോൾ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ടെൻ ലൈൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോ ലൈനിലും എത്രയുണ്ട്? ഫൈവ്. ഇത് അപ്പോൾ ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി പെയർസ് ടോട്ടൽ ഉണ്ട്. ഓക്കെ, ടെൻ ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി പെയർസ് ടോട്ടൽ. ഇനി നമ്മൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഒക്കെ ഡിനോമിനേറ്ററിൽ എന്ത് എഴുതുക? ഫിഫ്റ്റി എഴുതുക, ബിക്കോസ് ദർ ആർ ടോട്ടൽ ഫിഫ്റ്റി പെയർസ്. അപ്പോൾ ഇതിൽ ടെൻ നമ്പേഴ്സ്, ഇതിൽ ഫൈവ് നമ്പേഴ്സ്. ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി. അങ്ങനെ നേരിട്ട് കണ്ടാൽ മതി. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ടോട്ടൽ എത്ര പേയേഴ്സ് ഉണ്ടെന്നുള്ളത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി രണ്ടും ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? അതായത് ഈ രണ്ട് ബോക്സ് നിന്നെടുക്കുന്ന സ്ലിപ്പിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ബോക്സ് നിന്നെടുക്കുന്നതും ഈവൻ ആവണം, രണ്ടാമത്തെ ബോക്സ് നിന്നെടുക്കുന്നതും ഈവൻ ആവണം. ഓക്കെ, അങ്ങനെ അതിനുള്ള പ്രോബബിലിറ്റി എത്ര എന്ന് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈവൻ, ഈ ഫസ്റ്റ് ബോക്സിലുള്ള ഈവൻ ആണ് ടു. ഈ ടു വണ്ണുമായി ചേർന്ന് പെയർ ഉണ്ടാക്കുമ്പോൾ രണ്ടും ഈവൻ ആവുന്നില്ല. ടുവും ടുവും ചേർന്നാൽ രണ്ടും ഈവനായി. അതുപോലെ ഈ ടു ഫോറിനോട് ചേർന്ന് കഴിഞ്ഞാൽ രണ്ടും ഈവനായി. അല്ലാതെ ഈ ടു വണ്ണിനോടും ത്രീയോടും ഫൈവിനോടും ഒക്കെ ചേരുന്ന സമയത്ത് രണ്ടും എന്താവുന്നില്ല, ഈവനാവുന്നില്ല. അപ്പോൾ ഫസ്റ്റിലുള്ളതും ഈവനാവണം, സെക്കൻഡിലുള്ളതും ഈവനാവണം. അങ്ങനെ എത്ര പേയേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ടെൻ നമ്പേഴ്സിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് നോക്കാം. അതുപോലെ ഈ ഫൈവ് നമ്പേഴ്സിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് നോക്കാം. അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേയേഴ്സും, സോറി, രണ്ട് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആവുന്ന പേയേഴ്സിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ. അപ്പോൾ ഫൈവ് നമ്പേഴ്സ് ഇതിൽ ഈവനാണ്. ഇതിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? രണ്ട് ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫൈവിലെ ഓരോന്നും ഈ രണ്ടുമായിട്ട് പേയേഴ്സ് ഉണ്ടാക്കും. അപ്പോൾ ഒന്ന് രണ്ട് പേയേഴ്സ് ഉണ്ടാക്കുന്നു, അടുത്ത രണ്ട് പേയേഴ്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതിലുള്ള അഞ്ച് ഈവൻ നമ്പേഴ്സും ഇതിലുള്ള രണ്ട് ഈവൻ നമ്പേഴ്സുമായിട്ട് പേയേഴ്സ് ഉണ്ടാക്കുമ്പം ഫൈവ് ഇൻറ്റു ടു ടെൻ, ടെൻ പേയേഴ്സിൽ രണ്ടും ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഈവൻ, ഈവൻ നമ്പേഴ്സ് ആവാൻ സെലക്ട് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സും രണ്ട് സ്ലിപ്പിലെ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്ര പേയേഴ്സ് ഉണ്ടാവും എന്ന് കണ്ടെത്താൻ ആദ്യത്തെ ബോക്സിൽ ഈവൻ നമ്പർ അഞ്ചെണ്ണം ഉണ്ട്, രണ്ടാമത്തെ ബോക്സിൽ ഈവൻ നമ്പർ രണ്ടെണ്ണമുണ്ട്. അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫൈവ് ഇൻറ്റു ടു ടെൻ, ടെൻ പേയേഴ്സ്, അത്തരത്തിലുള്ള പേയേഴ്സ് ഉണ്ടാവും. ടോട്ടൽ പേയേഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി. ഓക്കെ, അപ്പോൾ ഫൈവ് ഇൻറ്റു ടെൻ ടു ടെൻ, ടെൻ ബൈ ഫിഫ്റ്റി, ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് ആണെന്ത് ഈ റിക്വയർഡ് പ്രോബബിലിറ്റി, നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ പ്രോബബിലിറ്റി വൺ ബൈ ഫൈവ് ആണ്. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്, രണ്ടും ഓഡാവാനുള്ള പ്രോബബിലിറ്റി. രണ്ടും ഓഡാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന നമ്പറും ഓഡാവണം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന നമ്പറും ഓഡാവണം. അപ്പോൾ ഇതിലുള്ള ഓഡുകൾ നോക്കുക, ഇതിലുള്ള ഇവൻ വരാൻ പാടില്ല. അപ്പോൾ ഇതിലുള്ള ഓഡ് വൺ ത്രീ ഫൈവ് സെവൻ നയൻ, ഇവിടെ ഫൈവ് ഓഡുകൾ നമ്പേഴ്സ് ഉണ്ട്. ഇനി ആ ഓഡ് നമ്പേഴ്സ് എല്ലാം ഇതിലുള്ള ഓഡ് നമ്പേഴ്സായിട്ട് ചേരണം. അങ്ങനെ ആകുമ്പോൾ രണ്ടും ഓഡ് നമ്പേഴ്സ് ആവും. അപ്പോൾ ഇതിലെത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് നോക്കുക, വൺ ത്രീ ഫൈവ്, ഇതിൽ മൂന്ന് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഫൈവ് ഓഡ് നമ്പേഴ്സ് ഓരോന്നും ഈ മൂന്നെണ്ണവുമായി പെയറാവും. അപ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ പേയേഴ്സ് ഉണ്ടാവും. ആ ഫിഫ്റ്റീൻ പേയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും രണ്ടും എന്തായിരിക്കും? ഓഡായിരിക്കും. അതായത് ബോക്സ് വണ്ണിൽ നിന്ന് എടുക്കുന്നതും ബോക്സ് ടുവിൽ നിന്ന് എടുക്കുന്നതും രണ്ടും ഓഡായിരിക്കും. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഓഡ് ഈസ് ഫൈവ്. ആദ്യത്തതിൽ ഫൈവ് ഓഡ് നമ്പേഴ്സ് ഉണ്ട്, രണ്ടാമത്തതിൽ ത്രീ ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ബൈ ടോട്ടൽ ഫിഫ്റ്റീൻ, ടെൻ ഇൻറ്റു ഫൈവ്. ഓക്കെ, അപ്പോൾ ഫിഫ്റ്റീൻ ബൈ ഫിഫ്റ്റി, ദാറ്റ്സ് ഈക്വൽ ടു ത്രീ ബൈ ടെൻ, ത്രീ ബൈ ടെൻ.
15 50 രണ്ട് എന്താണ് 5 ന്റെ മൾട്ടിപ്പിൾസ് ആണ് അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 3/10 കിട്ടും അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രോബബിലിറ്റി ഓക്കേ കൂടാതെ ഒന്നും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്രം പ്രോബബിലിറ്റി ഓഫ് ഓഡ് ഫ്രം വൺ ആൻഡ് ഈവൻ ഫ്രം ദി അതർ ഒരു ബോക്സിൽ നിന്ന് ഓഡും മറ്റതിൽ നിന്ന് എന്താണ് ഇവനും ആവാനുള്ള പ്രോബബിലിറ്റി അപ്പോൾ രണ്ടും ഓഡും ഓഡ് ആവാനുള്ള പ്രോബബിലിറ്റിയും രണ്ടും ഈവൻ ആവാനുള്ള പ്രോബബിലിറ്റിയും നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പേഴ്സിലെല്ലാം ഓക്കെ രണ്ട് നമ്പറും ഈവൻ നമ്പേഴ്സ് ആവുന്ന പേഴ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടി എത്രയാണ് 10 രണ്ട് നമ്പറും ഓഡ് നമ്പേഴ്സ് ആവുന്ന പേഴ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടിയത് എത്രയാണ് 15 അപ്പോൾ 10 പേഴ്സിൽ രണ്ടും ഈവൻ നമ്പേഴ്സാണ് 15 പേഴ്സിൽ രണ്ടും ഓഡ് നമ്പേഴ്സാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി എത്ര പേഴ്സ് ഉണ്ട് നോക്കുക ടോട്ടൽ പേഴ്സ് എത്രയാണ് 50 ആ 50 10+15 25 കഴിഞ്ഞു ഇനി ബാക്കി എത്ര പേഴ്സ് ഉണ്ട് 15 പേഴ്സ് സോറി 25 പേഴ്സ് ഇനിയും ബാക്കിയുണ്ട് ആ 25 പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ് അതിൽ ഒന്ന് ഓഡായിരിക്കും മറ്റേത് ഇവനായിരിക്കും ഓക്കെ ആദ്യത്തെ ബോക്സ് നിന്ന് എടുക്കുന്നത് ഓഡും രണ്ടാമത്തെ ബോക്സ് നിന്ന് എടുക്കുന്നത് ഇവനും ആകും അതല്ലെങ്കിൽ ആദ്യത്തെ ബോക്സ് നിന്ന് എടുക്കുന്നത് ഇവനും രണ്ടാമത്തെ ബോക്സ് നിന്ന് എടുക്കുന്നത് ഓഡും ആകും ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ളതായിരിക്കും ഇനി ബാക്കി വരുന്ന എല്ലാ പേഴ്സും അതായത് ഔട്ട് ഓഫ് 50 പേഴ്സിൽ 10+15 25 പേഴ്സ് കഴിച്ചു ബാക്കി വരുന്ന 25 പേഴ്സിലും ഏതർ ദ ഫസ്റ്റ് വൺ ഈസ് ഓഡ് ആൻഡ് ദ സെക്കൻഡ് ഈസ് ഈവൻ ഓർ ദ ഫസ്റ്റ് വൺ ഈസ് ഈവൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഓഡ് ആ രീതിയിലാണ് വരിക സോ പ്രോബബിലിറ്റി ഓഫ് വൺ ബീയിങ് ഓഡ് ആൻഡ് അതർ ബീയിങ് ഈവൻ ഒന്നോടും മറ്റേത് ഇവനും ആവാനുള്ള പ്രോബബിലിറ്റി 50 പേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത് അതിൽ നിന്ന് 10+15 നമ്മൾ കുറച്ചു 10+15 25 കുറച്ചു എന്നിട്ട് ബാക്കി വരുന്ന പേഴ്സ് എത്രയാണോ അത് ന്യൂമറേറ്ററിൽ ഡിവൈഡ് ബൈ ടോട്ടൽ അപ്പോൾ 10+15 ഈസ് 25 50-25 ഈസ് 25/50 എന്ന് കിട്ടും ദാറ്റ് ഈസ് 1/2 ഓക്കെ അപ്പോൾ പകുതി പേഴ്സിലും 1/2 മീൻസ് ഹാഫ് ഓക്കെ ഹാഫ് അപ്പോൾ പകുതി പേഴ്സിലും എന്താണ് ഒന്ന് ഓടും മറ്റേത് ഇവനായിരിക്കും ആദ്യത്തത് ഓടും രണ്ടാമത്തെ ഇവനാവാം അല്ലെങ്കിൽ ആദ്യത്തത് ഇവനും രണ്ടാമത്തത് ഓടുമാവും ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിലായിരിക്കും വരിക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എല്ലാ പേഴ്സും എഴുതിയിട്ടില്ല എല്ലാ പേഴ്സും എഴുതിയിട്ടില്ല എല്ലാ പേഴ്സും എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തന്നതാണ് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന പ്രോബ്ലത്തിലൊക്കെ നമ്മളിങ്ങനെ എല്ലാം എഴുതി എന്നിട്ട് അതിൽ നിന്ന് ഈ പ്രത്യേകതകളുള്ള പേഴ്സ് കണ്ടെത്തേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ ഉപയോഗിച്ച ഐഡിയ ഉപയോഗിക്കുക അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് കിട്ടാൻ വേണ്ടി ആദ്യത്തതിൽ എത്ര രണ്ടാമത്തതിൽ എത്ര അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആ അപ്പോൾ ഇവിടെ 10 ഇവിടെ 5 അപ്പോൾ 10 × 5 = 50 അപ്പോൾ 50 പേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഡിനോമിനേറ്ററിലെല്ലാം എന്ത് വരും 50 വരും എന്ന് മനസ്സിലാക്കുക പിന്നെ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഈവൻ രണ്ടും ഈവൻ ആവാൻ അപ്പോൾ ആദ്യത്തതിൽ എത്ര ഈവൻ രണ്ടാമത്തതിൽ എത്ര ഈവൻ ആദ്യത്തതിൽ 5 രണ്ടാമത്തതിൽ 2 അപ്പോൾ 5×2 = 10 അതേപോലെ തന്നെ ബോത്ത് ബീയിങ് ഓഡ് ആദ്യത്തതിലോട് 3 അല്ല 5 രണ്ടാമത്തതിലോട് 3 സോ 5×3 = 15 ഓക്കെ അങ്ങനെ 10 ഉം 15 25 കഴിച്ചാൽ പിന്നെ ബാക്കി വരുന്ന എല്ലാത്തിലും ഒന്നുകിൽ ഓഡ് മറ്റേത് ഈവൻ അത് 25 ആണ് 25/50 ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഓക്കെ ഓക്കെ അപ്പോൾ മോർ പേഴ്സ് വരുമ്പോൾ നമുക്ക് എല്ലാ പേഴ്സും എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കുറേ സമയമെടുക്കും അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പേഴ്സ് എഴുതേണ്ടതില്ല ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് പ്രോബബിലിറ്റി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്
ഇനി പേജ് 78 ൽ ഫോർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ഫോർ ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്